കുതിരാൻ തുരങ്കത്തിൽ തുള വീണു. മണ്ണ് നീക്കം ചെയ്യുന്നതും പാറ പൊട്ടിക്കുന്നതുമായ പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് സംഭവം. തുരങ്കത്തിന്റെ സുരക്ഷിതത്വമാണ് ഇതോടെ ചോദ്യചിഹ്നമായിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന കുതിരാൻ തുരങ്കത്തിലാണ് തുള വീണത്. ഇടതു തുരങ്കം ഒരു മാസത്തിനുള്ളിൽ തുറന്നുകൊടുക്കാനിരിക്കെയാണ് അപകടം സംഭവിച്ചത്. ഇതോടെ തുരങ്കത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള സുരക്ഷിതത്വം ചോദ്യചിഹ്നമായിരിക്കുകയാണ്. തുരങ്കത്തിന്റെ പുറത്തുള്ള സുരക്ഷാ ക്രമീകരണത്തിനുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് തുരങ്കത്തിൽ തുള വീണത്. 2018 മണ്ണിടിഞ്ഞ ഒന്നാം തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തെ മരങ്ങൾ മുറിച്ചു മാറ്റി മണ്ണ് നീക്കം ചെയ്ത് മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനമൊരുക്കുന്നതിനിടെ പാറക്കല്ല് ഉരുണ്ടുവന്ന് തുരങ്കത്തിന്റെ വായ്ഭാഗത്തേക്ക് പതിച്ചതാണ് ദ്വാരമുണ്ടാവാൻ കാരണം. മലയിടിച്ചിലുണ്ടായാലും തുരങ്കമുഖത്തേക്ക് വീഴാതിരിക്കാനായി 50 മീറ്ററോളം പുറത്തേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്താണ് പാറക്കല്ല് വീണ് ദ്വാരമുണ്ടായത്. വലിയ തുള വീണിട്ടും കമ്പിയുടെ അംശം പോലും കാണാത്തതിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് തുരങ്ക നിർമ്മാണം പുനരാരംഭിച്ചത്. തുരങ്കത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടിച്ചു നീക്കുന്ന പ്രവൃത്തിയാണ് ഞായറാഴ്ച തുടങ്ങിയത്. ഈ മാസം തന്നെ കുതിരാൻ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റിയും തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അപകടം അവഗണിക്കാനാവില്ല. UTV ന്യൂസ്, പാലക്കാട്.